ഒരു മനുഷ്യൻ അയാൾ നാളെ മുതൽ അല്ല ഈ നിമിഷം മുതൽ കറാഹത്തുകളില്ലാത്ത ലോകത്ത്, ഹറാമുകളില്ലാത്ത ലോകത്ത്, തെറ്റുകളില്ലാത്ത ലോകത്ത് അയാളെ ചലിക്കണമെങ്കിൽ, അയാളെ ജീവിക്കണമെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ഒരു സന്ദേശം വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യൻ അവൻ പെരുമ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ മഹത്വം പെടുത്തിക്കൊണ്ടേയിരിക്കും, അവനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഏതുവരെ അവനറിയുമോ അവന്റെ ജനാസകൊണ്ട് കബറിന്റെ ചാര തുറക്കുന്നതുവരെ അവൻ പറയും, ഞാൻ പദവികൾ പത്രാസുകൾ സ്ഥാനമാനങ്ങൾ ഔന്നത്യങ്ങൾ മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷേ അത് അവസാനിക്കുന്നത് എവിടെയാണ്? അവന്റെ ജനാസ കൊണ്ടുവന്ന് അവരിന്റെ ചാരത്തുറക്കുന്ന ആ സമയം വരെയും അവൻ പ്രൈം മിനിസ്റ്ററാണ്, ചീഫ് മിനിസ്റ്ററാണ്, വലിയ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പടുകൂറ്റൻ ബിൽ ഗേറ്റ്സ്. പക്ഷേ അവന്റെ ജനാസ കെട്ടൂന്നും കെട്ടി കെട്ടി വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് നടക്കുന്ന സമയമുണ്ട്. അതെന്തതാണ്? അത് നിങ്ങളുടെ. ഒരു കാര്യം ഞാൻ പറയാം, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ നാളെ രാത്രി പുറപ്പെടുമ്പോൾ കണ്ണൂരിലെ കളിപ്പറമ്പിനടുത്തെത്തുന്നതിന് മുമ്പ് മഹാനായ ചിത്താരി ഹംസ മുസ്ലിയാരെന്ന ശ്രേഷ്ഠനായ മനുഷ്യന്റെ മരണത്തെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, പതിനായിരക്കണക്കിന് ആളുകൾ അവിടുത്തെ ജനാസംസ്കരിച്ച് അവിടുത്തെ ആറടി മണ്ണിന്റെ അകത്തളത്തിലെ ാഴ്ത്തിവെക്കപ്പെട്ടു പോയി. ഇന്നലെ ഈ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല, നിങ്ങൾ ആലോചിച്ചിട്ടില്ല. ഇതുപോലെയാണ് എന്റെ കാര്യം, ഇതുപോലെയാണ് നിങ്ങളുടെ കാര്യം. ഒരു കാര്യമാണ് സഹോദര, നമ്മുടെ ജനാസഭയിൽ നിന്നിറങ്ങുമ്പോൾ ഒരു നാല് മാനാകെ മാറി കടന്നു വരുമ്പോൾ അതിലൊരാൾ പറയുകയാണ്, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ മുറിഞ്ഞു പോയില്ലേ, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ മുറിഞ്ഞു പോയി, അവന്റെ ആയുസ് അവസാനിച്ചു പോയി, ജീവിക്കില്ല, സഞ്ചരിക്കില്ല, നിസ്കാരം മുറിഞ്ഞോ, നോമ്പ് മുറിഞ്ഞോ, സക്കാത്ത് മുറിഞ്ഞോ, ഹജ്ജ് മുറിഞ്ഞോ, എത്ര ചിന്തിച്ചാലും എത്ര പരിശ്രമിച്ചാലും പള്ളിക്കാട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ കേൾക്കും, ഹയ്യാന സ്വലാ, ഹയ്യാന ഫലാ, സ്വർഗത്തിലേക്ക് വരൂ സഹോദര, വിജയത്തിലേക്ക് വരൂ സഹോദര. ആറടി അകത്തളത്തിൽ പള്ളിയുടെ ഊഴത്ത് അഞ്ചു വർഷവും ഈ പാമ്പ് കേൾക്കും, പക്ഷേ എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. ഒരു വഖ്ത് പോലും, ഒരു സുജൂദ് പോലും പിന്നെ അയാൾക്ക് സാധ്യമല്ല, എത്ര പരിശ്രമിച്ചാലും കഴിയില്ല. ഇങ്കലത്തില്ലാത്ത ിൽ
കാതില്ല, നോമ്പില്ല, നിസ്കാരമില്ല, കാരുണ്യ സേവന പ്രവർത്തനങ്ങളില്ല, വയലിന്റെ വലിയ സാലിയെ സംഘടിപ്പിക്കാൻ ടൈമില്ല. സഹോദര, വിളിച്ചത് പള്ളിക്കാട്ടിൽ കിടക്കുന്ന സമയത്തുമേ ആലോചിക്കും, പടച്ചവനെ പടച്ചവനെ, എനിക്ക് നിസ്കരിക്കാൻ ഇമാമിന്റെ വലതുഭാഗത്തെ സഫൽ പോയി നിന്നൊക്കെ നിസ്കരിക്കാൻ അവസരം സായോ പടച്ചവനെ. ഇല്ല സഹോദര, സൂറത്തുൽ മുഅ്മിനൂൻ പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചോനെ, എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടാള്ള, എന്റെ ജീവിതം എനിക്ക് തായോ അല്ല, എന്റെ ആയുസ് എനിക്ക് തിരിച്ച് തായോ അല്ല. നിസ്കരിച്ചോട്ട പടച്ചവനെ, പിടിച്ചോട്ട പടച്ചവനെ, എന്റെ ആയുസ് എനിക്ക് തരുമോ അല്ല. വെറും വാക്ക് പറയണ, വെറും വാക്ക്, വെറും വർത്തമാനം പറയാണ്. അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. സമ്പത്ത് എവിടെ? കോടികളുടെ ഡിപ്പോസിറ്റ് ബാങ്കിലുണ്ടായിരുന്നു, HDFC ബാങ്കിലുണ്ടായിരുന്നു, കാനറാ ബാങ്കിലുണ്ടായിരുന്നു, പഞ്ചാബ് നാഷണൽ ബാങ്കിലുണ്ടായിരുന്നു, ICICI ബാങ്കിലുണ്ടായിരുന്നു. പക്ഷേ ഡിപ്പോസിറ്റുകൾ എന്റെ ജനാസയെടുത്ത് കുളിപ്പിക്കാൻ കിടത്തിയിരിക്കുകയാണ്. എന്റെ കൊട്ടാര സമാനമായ വീട്ടിന്റെ അകത്തിളത്തി എന്റെ മക്കളെ തമ്മിലടിക്കുകയാണ്. വാപ്പാടെ HDFC ബാങ്കിലുള്ള ഡിപ്പോസിറ്റ് എന്റേതാണ്, മറ്റേ മകൻ പറയും കാനറാ ബാങ്കിലുള്ള ഡിപ്പോസിറ്റ് എന്റേതാണ്, മറ്റേ മകൻ പറയും അതല്ലോ പഞ്ചാബ് ബാങ്കിലുള്ള അക്കൗണ്ട്, എന്റെ പേരിലാണ് ഉള്ളത്, ആ ഡിപ്പോസിറ്റ് എനിക്കാ വേണ്ടത്. മക്കൾ തമ്മിലടിച്ച് സ്വത്തിന് വേണ്ടി കടിപിടി കൂടി അടിപിടി കൂടി തമ്മിലടിക്കുകയാണ്. നിനക്കെന്തു സഹോദര, വബഖിയത്തിൽ അഅമാൽ, ഇഖ്ലാസോടെ ഒരു നമസ്കരിച്ചിട്ടുണ്ടോ ഉമ്മാ? ഒരു പാവപ്പെട്ടവൻ വന്ന് കൈ നീട്ടിയ നേരത്തെ നിറഞ്ഞ മനസ്സോടെ പ്രവർത്തകരെ നിങ്ങളയാളെ സഹായിച്ചിട്ടുണ്ടോ? നോമ്പ് അല്ലാഹുവിനു വേണ്ടി പിടിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ ചെയ്തിട്ടുണ്ടോ? എന്നാൽ വബഖിയത്തിൽ അഅമാൽ, നിന്റെ ഖബറിൽ നിനക്ക് തണലായി തണിയായി കൂട്ടാ, അതുണ്ടാകും സഹോദര. മറ്റൊരു മാലാഖ പറയുകയാണ്, സാല ഇസ്തിഗാൽ വബഖിയൽ വബഖിയൽ വബാൽ, അവന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു. ഹാമിദ് യാസീനെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് വഴിയില്ല, ബിസിയില്ല, പ്രോഗ്രാമില്ല, യാത്രയില്ല, ഷെഡ്യൂളുകളില്ല, ഒരു തിരക്കുമില്ല, എല്ലാ തിരക്കും അവസാനിച്ചു പോയി. എവിടെ നിൽക്കാണ്? ഞാൻ കാഞ്ഞങ്ങാട് നിൽക്കാണ്, കാസർഗോഡ് നിൽക്കാണ്, ട്രിവാൻഡ്രത്ത് നിൽക്കുവാണ്, എറണാകുളത്ത് നിൽക്കുവാണ്, സൗദിയിലാണ്, ആർക്കും പറയാനില്ല എവിടെ നിൽക്കുവാണ്. ഖബറിൽ താഴ്ത്തി ഇതാ വെക്കാൻ പോകുകയാണ്. തിരക്കുകളെല്ലാം ഒഴിവായി അവന് തിരക്കാനി ആരും വരില്ല. അവന്റെ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ആയി, അതിലേക്ക് വിളിച്ചിനി ആരും ഒന്നും അന്വേഷിക്കില്ല. എത്ര എത്ര നമ്പറുകളാണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും
മാപ്പണാക്കി നോക്കി സഹോദര എന്റെ ഉമ്മ നിങ്ങളും നോപ്പണാക്കി നോക്ക് എത്രയോ ആളുകളുടെ നമ്പറുകൾ സ്വിച്ച് ഓഫ് ആയി പോയി അവര് കബറുകളിലേക്ക് യാത്രയായി മറ്റൊരു മാല പറയുകയാണ് തൂബാനി മൻകാന മനഅമോ നിലൽ ഹലാ واشتغاله بخدمة ذي الجلال سمزوشم أهلادم نلدو پرورتي جبره نلدو بخش جبره حلال تلنبره حلال تلنبره നിങ്ങൾക്ക് ആഹ്ലാദിക്കാമെന്ന് പറയുന്നു അഹമ്മദ് മുസ്തഫ. പ്രശ്നമാണ്, രാവിലെ ഒരു കച്ചവടത്തിന് ഒരാൾ പോയി, ഒരു കച്ചവടം ചെയ്യാണ് അയാള്, അയാള് പച്ചക്കറിക്കാരനാണെങ്കിലും ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണെങ്കിലും തുണി ഷോപ്പിട്ട അയാളാണെങ്കിലും ഗോൾഡ് കച്ചവടക്കാരനാണെങ്കിലും കച്ചവട മേഖലയിലും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കൊള്ളരുതായ്മയും കൊള്ളയും ഒക്കെ നടമാടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മലക്ക് പറയാണ് ഹലാലിക്കുന്നവനാണോ, ഹലാലാണോ കഴിച്ചത്, മക്കളെ കഴിപ്പിച്ചത്, എന്നാൽ അവൻ ആഹ്ലാദം, എന്നാൽ അവൻ സന്തോഷം. വസ്തിഖാലുഹു ബിഖിദ്മതി ദിൽ ജലാൽ, അല്ലാഹു വേണ്ടി പ്രവർത്തിച്ചവനാണോ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ മറ്റേ ക്ലബ്ബുകാരനെ തോൽപ്പിക്കാനായിരുന്നില്ല, പൊതുപ്രവർത്തന രംഗത്തേർപ്പെട്ടപ്പോൾ എതിർ പാർട്ടിക്കാരനെ അപഹസിക്കാനായിരുന്നില്ല. വസ്തിഖാലു ബിഖിദ്മതി ദിൽ ജലാൽ, എന്റെ പ്രസംഗം അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി, എന്റെ കാരുണ്യ പ്രവർത്തനം പടച്ചവനെ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി, എന്റെ എല്ലാമെല്ലാം അർത്ഥത്തിൽ ഞാൻ പ്രവർത്തിച്ചുവോ, നിങ്ങൾ പ്രവർത്തിച്ചുവോ, എന്നാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്. ആ സന്തോഷം നമുക്ക് നേടണം സഹോദരങ്ങളെ. അറിയുമോ നിങ്ങൾക്ക്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിൽ ഭരണാധികാരിയായിരുന്ന മനുഷ്യനാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കിടക്കാൻ വേണ്ടി കിടക്കയിലേക്ക് വന്നാലും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ എന്തോ കണ്ടു പേടിച്ചരണ്ട് നിലവിളിക്കണ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയാൻ തുടങ്ങും. ബന്ധപ്പാടും വെപ്രാളവും ഒരു ടെൻഷനും ഒരു 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 വല്ലാത്തൊരവസ്ഥ. ഭാര്യ ചോദിച്ചു, എന്താണ് ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഉറക്കം വരാത്തത്, എന്തുകൊണ്ടാണ്, എന്താണ് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഭയപ്പാട് കാണുന്നുണ്ടല്ലോ, ആ ഭയപ്പാടിന്റെ വിശേഷം എന്താണ്, ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം കടന്ന് ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒക്കെ അയൽപക്ക രാജ്യത്തിൽ നിന്ന് രാജാക്കന്മാര് അവരുടെ സന്നാഹങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നതിന്റെ ടെൻഷനിലാണോ? ഈ രാജ്യത്തിന്റെ ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തന്റെ കിടക്കയിലേക്ക് കടക്കാൻ വരുന്ന നേരത്തെന്തുകൊണ്ട് ഉറക്കം വരുന്നില്ല? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്തോ ടെൻഷനാണ്. ഞാൻ ഈ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി പോകുമ്പോ എന്റെ കൽബിന്റെ അകന്തത്തിലേക്ക് എന്റെ ശരീരം ഇങ്ങനെ കഫൻ പുടവ വെച്ച് മൂടി കബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്? ആരാണ് ആരാണ് ഒരു കിടവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചെല്ലുകയായി ഒരു കാര്യം ചൊല്ലു പെണ്ണേ ഉമർ ഖലീഫ താമസമിവിടെ ഒരു കാര്യം അവരോടോ ദാ
ഇതു കേട്ടേമിങ്ങളിരിക്കൂ ഇതു തന്നെ അവരുടെ വീട് കാര്യം ചൊല്ലിടുന്നു. ഒരു പ്രായമായ ഉമ്മ രാജാവിനെ തേടി വന്നതാണ്. തന്റെ കുടിലതാ തന്റെ വീട്ടിലറ്റ കുറ്റപ്പണികൾ നടത്തണം, അറ്റ കുറ്റപ്പണികൾ നടത്തണമെങ്കിൽ ഖലീഫയോട് പോയിട്ട് സഹായം അഭ്യർത്ഥിക്കണം. ഇങ്ങനെ സഹായം ചോദിക്കാൻ വേണ്ടി ഖലീഫയുടെ വീടന്വേഷിച്ച് ഒരു വീട്ടിൽ കയറി ഒരു ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ കയറിയിട്ട് ചോദിക്കുകയാണ്. ആ വീട്ടുകാരിയായ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പെണ്ണേ ഈ രാജ്യം ഭരിക്കുന്ന അമവിയ ഭരണാധികാരിയായ ഉമറിനെ അബ്ദുല്ലസീദിന്റെ വീടനെക്കൊന്ന് കാണിച്ചു തരുമോ? പറയുകയാണ്, നിങ്ങൾ ഈ കുടിലിന്റെ അകത്തളത്തിൽ ഇരുന്നോളൂ. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന അമവിയ ഭരണാധികാരി അബ്ദുല്ലസീദ് കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളാ പ്രിയപ്പെട്ട ഖലീഫയോട് പറഞ്ഞോളൂ. ഇത് കേട്ടപ്പോ പ്രായമായ ഉമ്മ പൊട്ടിക്കരഞ്ഞു പോയി, പഠിച്ചവനെ ഈ കൂര ഉമർ ഖലീഫ തങ്ങളുടെ സുബ്ഹാനല്ലാഹ് ഇതുപോലെ വേറെ കുടിലി നാട്ടിലുമില്ലല്ലാ. ലോകം മുഴുവനും പ്രസിദ്ധനായ ഉമമിയ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൊട്ടാരമാണോ ഇത്? പറാപുകാരില്ല, സിംഹാസനമില്ല, സൈന്യാധിപന്മാരില്ല, കൊട്ടാരത്തിന്റെ പളവളപ്പില്ല, ആകാശം നിൽക്കുന്ന പടുകൂട്ടം ഗോപുരങ്ങളില്ല. ഞാൻ എന്റെ വീട്ടിന്റെ പുനർനിർമ്മാണത്തിന് പരിമിതം പറയാം എന്നതാണ്. എന്റെ വീടിനെ കാളൊരു ചെറിയ കുഞ്ഞ ചെറിയ ചെറിയ ആ കൂറയുടെ അകത്തളത്തിലാണോ ഈ രാജ്യം ഭരിക്കുന്ന രാജാവ് കിടക്കുന്നത്? ഇതുപോലെ സാരമായ ചെറിയ കുടില് ഈ നാട്ടിലെന്നല്ല ഒരു നാട്ടിലും കാണൂലല്ല. പറഞ്ഞവനെ, എനിക്കെന്റെ വീട് പുനർനിർമ്മിക്കണ്ട, എനിക്കെന്റെ വീട് പുനർനിർമ്മാണ പ്രവർത്തനം നടത്തണ്ട എന്ന് പറഞ്ഞ കൂറയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ആരാ സഹോദരങ്ങളെ, അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി രാജകുമാരനായിരുന്നു. രാജകുമാരനായിരുന്നു, സമ്പത്തിന്റെ പടവളത്തിൽ അഭിനവിച്ചിരുന്ന പ്രഭൂത്തൻ മുതലാളിയായിരുന്നു. നൽകിയപ്പോൾ ആ സമ്പത്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞു പോയി. കീറപ്പായറങ്ങാൻ തുടങ്ങി, മൺകൂനകൾ ചേർത്ത് വെച്ചിട്ട് ആ മൺകൂനയിൽ തലകായിച്ചു തുറങ്ങാൻ തുടങ്ങി. കൊട്ടാരങ്ങളെ വിടാ, ആഡംബരങ്ങളെ വിടാ, സുഖ സൗകര്യങ്ങളെ വിടാ. പാതിരാത്രി സമയം തന്റെ കടക്കയിലേക്ക് വരുമ്പോൾ ആലോചിക്കുകയാണ്, എനിക്കെങ്ങനെ ഉറക്കം വരാനാണ് മോളെ, എനിക്ക് ഈ വിരിപ്പ് കണ്ടിട്ട് ഉറക്കം വരുന്നേയില്ല. ഈ ചിന്തയാണ് എന്നെ നന്നാക്കുന്നത്, ഈ ചിന്തയാണ് നിങ്ങളെ നന്നാക്കുന്നത്. എന്റെ യുവത്വം തുടങ്ങുന്ന രക്തത്തുടിപ്പുള്ള ആർജവമുള്ള ചെറുപ്പക്കാരാ, ഈ ചിന്ത കൊണ്ട് മാത്രമേ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. മഹാനായ സയ്യിദ് ബിനു മുസയ്യബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹായിലേക്ക് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു ചെന്നപ്പോൾ ആയിഷ ബിബി വിഷമിച്ചിരിക്കുകയാണ്. തന്റെ ഭാര്യയുടെ മുഖത്ത് ഒരു വിഷമം കണ്ടപ്പോൾ പുന്നാര നബി തങ്ങളെ ചോദിച്ചു, മോളെ ആയിഷ നിന്റെ മുഖമല്ലാതെ വിവർണമായിട്ടിരിക്കുകയാണ്, എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നം? ഇന്ന് വരെ ഒരു ഭാര്യ പാപം ഒരു
എന്റെ സദസ്സിലുള്ള ഭർത്താക്കന്മാരെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, എന്റെ സദസ്സിലുള്ള ഭാര്യമാരെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു ഭാര്യയും ഈ ക്രിസ്ത്യനതി അംഗീകരിച്ചിട്ടില്ല, ഒരു ഭർത്താവും ഈ ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടാകില്ല. വീട്ടിലേക്ക് കടന്നിറങ്ങപ്പോ ഭാര്യ ദുഃഖിതയാണ്, ഭാര്യയുടെ മുഖം മ്ലാനമായി കാണുകയാണ്. ചോദിക്കുമ്പോൾ ഭാര്യ പറയുകയാണ്, ലൈസയം ഫാനീഷയോൻ, എനിക്ക് മനസ്സിനൊരു സുഖവുമില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ? അങ്ങ് ഖബറിനെ പറ്റി പറഞ്ഞില്ലയോ? അങ്ങ് ഖബറിനെ പറ്റി പറഞ്ഞില്ലയോ? എന്റെ മനസ്സിനൊരു സുഖവും ലഭിക്കുന്നില്ല നബിയേ. അവിടുന്ന് ഖബറിന്റെ ഭീകരതയെ പറ്റി പറഞ്ഞു, മുങ്കർ നക്കീറിന്റെ ഭീഭത്സതയെ പറ്റി പറഞ്ഞു. എനിക്കത് ആലോചിച്ച് ഉറക്കം വരണില്ല, എനിക്കൊന്നും ചെയ്യാൻ തോന്നണില്ല, എനിക്ക് മനസ്സിനൊരു സുഖവുമില്ല നബിയേ എന്ന് സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പുണ്യാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, മോളേ ആയിഷ, ഞാനത് പറഞ്ഞത് നീ ഭയപ്പെടാൻ വേണ്ടിയല്ല, ഞാനൊന്ന് പറയാം, നീ നല്ലവളാണോ, നീ സുഹൃതവതിയാണോ, അശ്ലീലങ്ങൾ പ്രവർത്തിക്കാത്തവൾ, ഭർത്താവിനെ വഞ്ചിക്കാത്തവൾ, തോന്നിവാസങ്ങളിൽ ഏർപ്പെടാത്തവൾ, അഞ്ചു നേരമല്ലാതെ പേടിച്ച് നിസ്കരിക്കുന്നവൾ, സുഹൃതങ്ങൾ ചെയ്യുന്നവളാണോ നീ ആയിഷ? എന്നാൽ ഖബറിലേക്ക് നീ ചെല്ലുമ്പോൾ മുൻകര നക്കീറിന്റെ ശബ്ദം നിനക്ക് കൽ ഇസ്മുദി ഫിൽ ഐൻ, നിന്റെ കണ്ണിൽ സുറുമയിടുന്ന നേരത്ത് തുടക്കത്തിൽ ചെറിയൊരു എരിവുണ്ടാകുമല്ലോ ആയിഷ. അതുപോലെ നിന്റെ കണ്ണിൽ സുറുമയിടുന്നത് പോലെ തുടക്കത്തിൽ ഒരു ചെറിയ പ്രയാസം വന്നാലും പിന്നെ നിന്റെ കണ്ണുകൾ കത് കുളിർമയാണല്ലോ ആയിഷ. അതുപോലെയാണ് നീ നല്ലവളാണോ, കൽബിൽ മുദിഫില്ലായി നിന്റെ ഖബറിൽ മലക്കുകൾ മുങ്കരന കറീർ വരുമ്പോൾ നിനക്ക് നല്ല സന്തോഷമായിരിക്കും. മാത്രമല്ല ഖബർ നിന്നെ വലിച്ചിഞ്ഞരിക്കുമെന്ന് മുത്തുനബി പറഞ്ഞു. എല്ലാ ഖബറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞപ്പോ ആയിഷ ഉമ്മ ചോദിച്ചു, എന്നെയും ഖബറഞ്ഞിരിക്കുമോ നബിയേ, എന്നെയും ഖബറ പിടിച്ചുലയ്ക്കുമോ നബിയേ? ആയിഷ സ്നേഹനിധിയായൊരു മാതാവ് തന്റെ കുഞ്ഞിനെ കാണാതിരുന്ന് കാണുമ്പോൾ തന്റെ വയറ്റിൽ നിന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ഒത്തിരി നാളുകൾക്ക് ശേഷം ആ മാതാവിന്റെ ചാരത്തേക്ക് വരുമ്പോൾ ആ ഉമ്മ സ്നേഹാധിക്യത്താൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കുഞ്ഞുമോളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു പിടുത്തമുണ്ടല്ലോ ആയിഷ. അതുപോലെ മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ട നീയേ, ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞ് ഉമ്മയാകുന്ന മാതാവാകുന്ന ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നീ നല്ലവളാണെങ്കിൽ സ്നേഹത്തോടെ സ്നേഹനിധിയായൊരു മാതാവ് വാരി പുണരുന്നത് പോലെ ഖബർ നിന്നെ വാരി പുണരും ആയിഷ. ും എന്ന് പറഞ്ഞാൽ ഖബർ പിടിച്ചു പിടിച്ച് ഞെരുക്കും എന്ന് പറയുന്നു. എല്ലാവരെയും ഖബർ ഞെരുക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും ഖബർ ഞെരുക്കുമെന്ന് സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടുത്തെ ജനാസ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി ഖബർ കുടിക്കുമ്പോൾ ആ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശുകയാണ്. 70,000 മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് മഹാനവറുകളുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അത്രയും വലിയ ശ്രേഷ്ഠനായ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിൽ വെച്ചപ്പോൾ അവർ പിടിച്ചു ഞെരുക്കി എന്ന് മുഹമ്മദ് മുസ്തഫ
ഏറ്റവും മോശപ്പെട്ട ചണ്ടിച്ചവറായ എന്റെ അവസ്ഥ എന്താ? നിങ്ങളുടെ അവസ്ഥ എന്താ? ആലോചിച്ചു നോക്കൂ സഹോദര. അതാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖബറിന്റെ ഭയാനകതയെ പറ്റി പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മക്ക് ടെൻഷനായി, കഴിക്കണില്ല, മിണ്ടണില്ല, സംസാരിക്കണില്ല, എപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞു. മോളെ വിഷമിക്കല്ലേ ആയിഷ, ഉമ്മമാരി കുഞ്ഞിനെ അണച്ചു കൂട്ടി പിടിക്കുമ്പോ ആ കുഞ്ഞിന് ചെറിയൊരു വേദന ഉണ്ടാവും. അതുപോലെയാണ് ഖബറ് മുഅ്മിനായ മനുഷ്യനെ അണച്ചു കൂട്ടി പിടിക്കുക. മനുഷ്യനാണെങ്കിലോ അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ, കള്ളുകുടിയന്മാർ, പെണ്ണുപിടിയന്മാർ, മനുഷ്യരാജാക്കന്മാർ, ലഹരി രാജാക്കന്മാർ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പാണ്ടി കേട്ടിട്ട് നിസ്കരിച്ചില്ല, സത്യം പുലർത്തിയില്ല, ധാർമ്മിക പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തില്ല, അള്ളാഹുവിനെ വെല്ലുവിളിച്ച് പഠിച്ചതിന്റെ ഫളമളപ്പ് കൊണ്ട് ധിക്കാരിയായി, അമ്മാടിയായി, താന്തോ നിവാസിയായി ജീവിച്ചവൻ ഖബറിലേക്ക് കടന്നേൽക്കുമ്പോൾ ധിക്കരിച്ച മനുഷ്യന്റെ ഖബർ, ആ ഖബർ ഞെരിക്കുന്നതൊക്കെ രണ്ട് പാറക്കല്ലുകൾക്കിടയിൽ വെച്ച് തമർക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും? അതുപോലെ അവന്റെ വാരിയെല്ലുകളിൽ ഓർക്കുവാൻ വിധം അവന്റെ എല്ലുകളിൽ നിറഞ്ഞ പൊടിക്കുന്ന മാതിരി ആ ഖബർ അവനെ വലിച്ചു ഞെരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇത് എനിക്കുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇതൊക്കെ പ്രസംഗിക്കുമ്പോഴും ചെറുപ്പക്കാരികളായ പെണ്ണന്മാര് ചിന്തിക്കും, മുസ്ലിയാരെ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എനിക്കിപ്പോ ആകെപ്പാട് 17 വയസ്സ്, +1 +2 പഠിക്കുന്ന സമയമാണ്. ഇനി മരിക്കണമെങ്കിൽ എത്ര സമയം കിടക്കണം എന്നറിയോ? ഈ ഒരു ചിന്തയാണ് നമ്മളെ നന്നാവാൻ അനുവദിക്കാത്തത്. നാളെ മരണപ്പെടുമെന്നെങ്ങാനും എനിക്കറിയാമായിരുന്നെങ്കിൽ എന്റെ മുന്നിൽ വന്ന് ഒരു സുന്ദരിയായ സുമുഖിയായ പെണ്ണ് സർവാഭരണ വിഭൂഷിതയായി സർവാലങ്കാരങ്ങളോട് സർവസുഗന്ധിയായി കടന്നു വന്നിട്ട് വാടാ വാടാ അഭിചരിക്കാണ എന്ന് വിളിച്ചാ എന്റെ കണ്ണുകൾക്ക് അവളെ കാണാൻ കഴിയില്ല, എന്റെ കാതുകൾക്ക് അവളുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എന്റെ കണ്ണുകൾക്ക് കഴിയില്ല, അവളുടെ അവയവങ്ങളിലേക്ക് നോക്കിയിട്ട് ആകർഷണമാകാനും ഉത്തേജനപ്പെടാനും എന്റെ ശരീരത്തിന് കഴിയില്ല. കാരണം നാളെ ഞാൻ മരണപ്പെടാൻ പോകുകയാണ്. അതല്ല സഹോദര, ഒരു 10 ദിവസങ്ങളിൽ, ഒരു മാസം, ഒരു വർഷം കൊണ്ടോ, ഒരു 10 വർഷം കൊണ്ടോ നിങ്ങൾ കൃത്യമായി മരണപ്പെടുന്ന ഡേറ്റെങ്ങാനും നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ കള്ളുകൂടി ഇവിടെ നടക്കുകയില്ല, പെണ്ണുപടി നടക്കുകയില്ല, പരിസേനപാട് നടക്കുകയില്ല, ലഹരി രാജാക്കന്മാരായി പഞ്ചാബിന്റെ പിറകെ ഒരു സഹോദരനും പോകൂല, ഒരു മയക്കുമരുന്ന് മാഫിയുടെ ശൃംഖലയിലും പോയി പെടുക. ും നടച്ചവനെ ഞാനിതാ 10ാമത്തെ വർഷമില്ലേക്ക് മരണപ്പെടാൻ പോകുവാണല്ലോ, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ മരണപ്പെടാൻ പോകുവാണല്ലോ, അടുത്ത മാസം ഞാൻ മരണപ്പെടാൻ പോകുവാണല്ലോ. ആ വിചാരം എന്റെ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഞാൻ കള്ളുകുടിയനായത്, ഞാൻ പെണ്ണുപിടിയനായത്, ഞാൻ പലിശക്കാരനായത്, ഞാൻ മോശക്കാരനായത്, ഞാൻ അല്ലാതെ വെല്ലുവിളിച്ച് ജീവിച്ചത്. ആ ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരു ഹറാം ചെയ്യാതെ, ഒരു കലാപത്തും പ്രവർത്തിക്കാതെ ചിന്തകൾ മുഴുവനുമില്ല, ഹൃദയം തിരിഞ്ഞോളില്ല, കണ്ണുകൾ ഇല്ല, കാതുകൾ ഇല്ല, കൈകാലുകൾ കൈപു ഇല്ല, നേരമില്ല, ഒരു പെമ്മാടി തരത്തിലും സമയമില്ല, വെല്ലുവിളിക്കാൻ നേരമില്ല, ഒരു സമയമില്ല. കാരണം അവൻ വിചാരിക്കുന്നു എന്റെ സമയം ഇതാ, അടുത്ത നിമിഷം ഇതാ, ഓരോരോ കാലടി കബറിലെ കാണം ഓർക്കാതെ ഓടി തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ. ആ ബോധത്തെ മാത്രമേ എന്നെ നന്നാക്കാൻ കഴിയൂ. സുബ്ഹാനല്ലാഹ്.
ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ വിഷയമാണത്. അബുദർദ റളിയല്ലാഹു അൻഹു അവിടുന്ന് വന്ന് ചോദിച്ചു, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബുദർദ തങ്ങളെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ഒരു യാത്ര പുറപ്പെടുകയാണ്, ആ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകാനില്ലേ, ചെയ്യാറില്ലേ? ഒരു യാത്ര പുറപ്പെടുന്ന ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ രാത്രി 12 മണി ഇവരടുത്ത സമയത്ത് ഞാൻ പുറപ്പെടുമ്പോ ഞാൻ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കരുതി, വെള്ളം കരുതി, ഡ്രസ് കരുതി, വേസ്റ്റ് കരുതി, എല്ലാം വേണ്ട ഒക്കെ കരുതിയിട്ടാണ് ഞാൻ പുറപ്പെടുന്നത്. എന്റെ ബ്രീഫ് കേസ് എന്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാന് ആ യാത്രയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറായി. എന്റെ ആ കൂടെ വന്ന വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു, വണ്ടി ഓടണമെങ്കിൽ എണ്ണ വേണം, ഒക്കെ യാത്ര ചെയ്ത് ഇത്ര സഹോദരങ്ങളെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോട് മുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഫകൈഫ സഫറു തരീഖിൽ ഖിയാമ, ഫകൈഫ സഫറു തരീഖിൽ ഖിയാമ. അബൂ ദർദ, അബൂ ദർദ തങ്ങളെ, യാത്രയ്ക്ക് വേണ്ടി, പരലോക യാത്രയ്ക്ക് വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയോ? ഇല്ല നബിയേ, ഇല്ല, ഞാനൊരു തയ്യാറെടുപ്പും നടത്തിയില്ല. അവിടുന്ന് പറഞ്ഞു, മുത്ത നബി പറഞ്ഞു, ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്തു വേണമെന്നറിയോ? പരലോകയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ജനങ്ങളെ, ഇതെല്ലാം മായയാണ്. ഇന്ന് രാവിലെ ഉദിച്ച സൂര്യനവിടെ പെങ്ങളെ, ഇന്ന് വൈകുന്നേരം അസ്തമിച്ചു പോയില്ലയോ? ഇനി രാത്രിയും അവസാനിക്കും, ഇരുളു മൂടിയ രാത്രിയുടെ ചന്ദ്രനെ കണ്ടോ? ആ ചന്ദ്രനും വിടവാങ്ങും. ഈ ദിവസം യാത്രയായി, നാളെ ഒരു ദിവസം യാത്രയായി വരികയാണ്. ഇങ്ങനെ ആയുസ് ഒരു മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നത് പോലെ, ഓരോ ദിവസവും എന്റെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു 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 കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. كيف سفر طريق القيامه فكيف سفر طريق القيامه وسال يترك വേണ്ടി ഞാൻ തയ്യാറെടുത്തോ? നിങ്ങൾ തയ്യാറെടുത്തോ? എൻ്റെ പൊന്ന പെങ്ങളെ, എൻ്റെ ഹൃദയമുള്ള ഉമ്മ, എൻ്റെ ഹൃദയമുള്ള ചെറുപ്പക്കാര, എൻ്റെ പൊന്നപ്പ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അവസാന യാത്രയ്ക്ക് പുറപ്പെടാനെന്തെങ്കിലും കരുതൽ സമ്പത്തുണ്ടോ? ആയുസ് മുഴുവനും ഗൾഫിൽ, ദുബായിൽ, ഒമാനിൽ, സോഹാറിൽ, ഖത്തറിൽ, മസ്കറ്റിൽ, കുവൈറ്റ് സിറ്റിയിൽ നിങ്ങൾ അധ്വാനിച്ചതെല്ലാം ഇവിടെ ഒഴിവാക്കിയിട്ടാണ് പോകുക. പോകുന്ന നേരത്ത്, എന്റെ യാത്രയ്ക്ക് പോകുന്ന നേരത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അബുദർദാന്റെ കയ്യിലൊന്നും ഉറപ്പില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അബുദർദ തങ്ങളെ, നിങ്ങളത് ഹൃദയം കൊണ്ടേറ്റെടുക്കണം, നിങ്ങളും അത് ഹൃദയം കൊണ്ടേറ്റെടുക്കണം. ഞാൻ എന്റെ പ്രവർത്തനത്തിൽ അത് കൊണ്ടുവരണം. നോമ്പനുഷ്ഠിക്കണേ, അത്യുഷ്ണമുള്ള സമയത്ത് നല്ല ചൂട്, നല്ല ഹറാറത്ത്, നല്ല ചൂടുള്ള പകലുകളിൽ നിങ്ങൾ തിങ്കളാഴ്ചകളിൽ സുന്നത്ത് നോമ്പെടുക്കണേ. വ്യാഴാഴ്ചകളിൽ നിങ്ങൾ നോമ്പെടുക്കണേ. ഉപ്പാ പരലോകയാത്രയ്ക്ക് വേണ്ടി നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾ അല്ലാഹ് 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 എന്ന വിചാരത്തിൽ നോമ്പെടുത്താൽ അത് നിങ്ങളുടെ പരലോകയാത്രയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ്, നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു കരുതൽ സ്വത്താണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. വസല്ലി റകഅതൈനി ഫീ ളുൽമത്തിൽ ലൈലി ലിവഹ്ഷതിൽ ഖബർ. സഹോദരാ, നീ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത്, എല്ലാ
എല്ലാവരും ഉറങ്ങുന്ന നേരത്തെ തണുപ്പുള്ള രാത്രി അബുദ്ദർദാർ തങ്ങളെ വിളിച്ചിട്ട് മുത്തുനബി പറയുകയാണ്, തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആരും അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, അയൽക്കാരറിയാതെ, സ്നേഹിതന്മാരറിയാതെ അല്ലാഹ് ച്ചവനെ മാത്രം ബോധ്യപ്പെടുത്തി. എല്ലാവരും തീർക്കം വലിച്ച് ചെയർ കണ്ടീഷൻ ഓൺ ചെയ്ത് ബ്ലാങ്കറ്റ് എടുത്ത് മൂടി പുതറിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഞാൻ എഴുന്നേൽക്കണം. ഉമ്മ അറിയാതെ, വാപ്പ അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ അല്ലാഹു മറിഞ്ഞിട്ട് ഇരുളുറ്റിയ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ ഉൾപ്പെടുത്ത് എന്റെ റബ്ബിലേക്ക് ഹൃദയം തിരിച്ച് മുഹമ്മദ് മുസ്തഫ 50 റകഅത്തല്ല 100 റകഅത്തല്ല മുത്തു നബി പറയുകയാണ്. അബു ദർദ തങ്ങളെ നിങ്ങളെ നിസ്കരിക്കുന്നു പാതിരാത്രി സമയത്ത്. എല്ലാരും ഉറങ്ങും പാതിരാത്രിയിൽ, എല്ലാരും സുഖിച്ചിടന്നുറങ്ങും. ഇന്നത്തെ പുതിയ തലമുറയിലെ പിള്ളേരെ പാതിരാത്രിയിൽ മൊബൈൽ ഫോണിൽ കളിച്ച് 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 ഒന്ന് കണ്ടത് മതിയായില്ല, അടുത്തത് കണ്ട് അത് മതിയായില്ല, അടുത്തത് കണ്ട് 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 അവസാനം പരിശ്രമങ്ങളൊക്കെ നടത്തി നടത്തി തളർന്ന് ടയേർഡായി കിടന്ന് ഊർക്കം വലിച്ചുറങ്ങാണ്. ഉറക്കമൊന്നുമില്ല പിള്ളേർക്ക്, പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഉറക്കമില്ല. മൊഹിദ്ദീ ഷെയ്ഖിന്റെ മൊഹിദ്ദീ മാലയിൽ പറയുന്നുണ്ട്, എന്താണ് പഴയ ആൾക്കാർ തന്നെയാണ് പറയുന്നത്, പുതിയ ആൾക്ക് പുതിയ പിള്ളേരാരും പറയണില്ല. നിലവേറും മീശാത്തോ നാൽപ്പതിറ്റാണ്ടോളം സുഭീത്തോളോ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ 40 വർഷക്കാലം സുബ്ഹി നിസ്കരിച്ചു എന്നാണ് അവർക്ക് ടേസ്റ്റ്. അല്ലാഹ് അല്ലാഹ് എന്ന ടേസ്റ്റ് അവർക്ക് കിട്ടും. അല്ലാഹ് അതൊരു സ്വീറ്റ് ആണ്, അല്ലാഹ് അതൊരു മധുരമാണ്, അല്ലാഹ് അതൊരു മീഠയാണ്. ആ മീഠ അവർക്ക് കിട്ടി. എനിക്ക് കിട്ടാത്തതാണത്, നിങ്ങൾക്ക് ലഭിക്കാത്തതാണത്. അബ്ദുൽ ഖാദിർ നമ്മുടെ പിള്ളേർക്ക് മൊബൈൽ ഫോൺ മീഠയാണ്, മൊബൈൽ മൊബൈൽ മാനിയാണ്. നമ്മുടെ കുട്ടികൾക്ക് വാട്സപ്പ് മാനിയ, ഫേസ്ബുക്ക് മാനിയ, അങ്ങനെ എന്തൊക്കെ മാനിയാക്കുകളാണ് നമ്മുടെ കുട്ടികളെ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഉമ്മമാര് രാത്രി ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ നേരത്താൻ കൊണ്ടുവച്ച ഭക്ഷണം അതുപോലെ ഇരിപ്പുണ്ട്. ഉമ്മ വന്ന് നോക്കിയപ്പോ മോകൻ ഖുർആൻ എടുത്ത് കൈ വെച്ചിരിക്കുന്ന പോലെ മൊബൈൽ ഫോണിനകത്തിരിക്കാണ്. ഉമ്മ ചോറ് കൊണ്ടുവച്ചത് അറിയില്ല, വാതിൽ തുറന്നതറിയില്ല, വാതിൽ അടച്ചതറിയില്ല, രാത്രി ആയതറിയില്ല, എല്ലാരും ഉറങ്ങിയിട്ട് സുബൈ ബാങ്ക് വെച്ചതറിയില്ല. അവനപ്പോഴും ഏതോ ഏതോമായിട്ട് ഹലോ ഹവ ആർ യു ഫൈൻ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് നീ എവിടെ വന്നാ കാണാൻ പറ്റും, കാഞ്ഞങ്ങാട് വരട്ടെ, ബേക്കൽ ഫോർട്ടിൽ വന്നാ കാണാൻ പറ്റുമോ, പറ്റുമോ, അവിടെ വരണ്ട, എവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം, ഏത് ഡ്രസ്സാണ് ഇടുക, മേളിലിടുന്ന ഡ്രസ്സിന്റെ പേരെന്ത്, അടിയിലിടുന്ന ഡ്രസ്സിന്റെ പേരെന്ത്, നീ അന്ന് ഏതാണ് ചോയ്സ്, കളർ ചോയ്സ്, അങ്ങനെയൊക്കെ ഡിസ്കഷൻസ്. ഇതാണ് അവരുടെ മാറ്റേഴ്സുകൾ, ഇതാണ് അവരുടെ സബ്ജക്റ്റുകൾ, അവരുടെ വിഷയങ്ങൾ അതാണ്. അങ്ങനെ ചർച്ച ചെയ്ത് സമയം പോണതേ അറിയണില്ല. ആ രീതിയിലുള്ള ഒരു അഡിഷൻ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വന്നു. എന്നാ എനിക്ക് വേണ്ട അഡിഷൻ അല്ലാ, നിങ്ങൾക്ക് വേണ്ട അഡിഷൻ അല്ലാ, അതുണ്ടായാൽ രക്ഷപ്പെടുമെന്ന് അബു ദർദ റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.